കേരളത്തിൽ കോവിഡ് വ്യാപകമായിരിക്കുകയാണ്. ഇന്നലെ മാത്രം ഏതാണ്ട് 6000 ന് മുകളിലെത്തി കോവിഡ് രോഗികളുടെ എണ്ണം. അതേപോലെ തന്നെ മരണസംഖ്യയും ഉയരുകയാണ്. ഒരു ദിവസം ഏതാണ്ട് 10 നും 20 നും ഇടയ്ക്കാണ് കേരളത്തിലെ കോവിഡ് മരണസംഖ്യ. അതുകൊണ്ട് തന്നെ ഊർജിതമായ വാക്സിനേഷൻ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ പറയുന്നത് ഇനി 2 ദിവസത്തെ മരുന്ന് മാത്രമേ ശേഷിക്കുകയുള്ളൂ. കേരളത്തിൽ 2 ദിവസത്തേക്കുള്ള വാക്സിൻ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളതെന്നാണ് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ ഇന്ന് അറിയിച്ചത്. കേന്ദ്ര സർക്കാരിനോട് കൂടുതൽ വാക്സിൻ ഡോസുകൾക്കായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി അറിയിച്ചു. വാക്സിൻ 2 ദിവസത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ മാസ് വാക്സിനേഷൻ ക്യാമ്പയിൻ പ്രതിസന്ധിയിലാകുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ദിനംപ്രതി കോവിഡ് രോഗികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. കനത്ത ജാഗ്രത ഉറപ്പാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഞ്ചായത്ത് തല പ്രതിരോധം ശക്തമാക്കുന്നുണ്ട്. വാർഡ് തലത്തിലുള്ള കോവിഡ് പ്രതിരോധ സമിതികളും ശക്തമാക്കുമെന്ന് കണ്ണൂരിൽ മാധ്യമങ്ങളോടായി കെ ശൈലജ ടീച്ചർ പറഞ്ഞു. രോഗലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയമാക്കും. ഗുരുതര പ്രശ്നങ്ങളുള്ള രോഗികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോവിഡ് ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള കോവിഡ് ആശുപത്രിയിൽ എത്തിക്കേണ്ടതുണ്ട്. കോവിഡിൻ്റെ കർവ് ക്രഷ് ചെയ്യാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നത്. ഏത് പ്രദേശത്താണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുന്നതെന്ന് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. അവിടെ പ്രത്യേക ഇടപെടൽ നടത്തും. പരിശോധന കുറഞ്ഞ സ്ഥലങ്ങളിൽ അവ വർദ്ധിപ്പിക്കും. ക്വാറന്റൈൻ ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ വാക്സിൻ മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. അതായത് മറ്റന്നാൾ മരുന്ന് എത്തിയില്ലെങ്കിൽ കേരളം കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഇപ്പോൾ തന്നെ വലിയ തോതിൽ വാക്സിനേഷൻ ആരംഭിച്ചിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഈ ഘട്ടത്തിലാണ് വലിയ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം നീങ്ങുന്നത്. അതുകൊണ്ട് അടിയന്തരമായി മറ്റന്നാളെങ്കിലും മരുന്ന് എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തിച്ചെങ്കിൽ മാത്രമേ വ്യാപകമായിട്ടുള്ള കോവിഡ് വാക്സിനേഷന് കഴിയുകയുള്ളൂ. കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടുമെന്നാണ് പ്രതീക്ഷയെന്നും ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ വ്യക്തമാക്കി.